നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. മണിപ്പൂർ കലാപത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മാന്യമായ സംസ്കാര ചടങ്ങുകൾ ഉറപ്പാക്കാൻ മാർഗനിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. മൃതശരീരങ്ങൾ ദീർഘകാലം മോർച്ചറികളിൽ കിടക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വ്യക്തമാക്കി. എത്രയും പെട്ടെന്ന് മാന്യമായ രീതിയിൽ മൃതശരീരങ്ങൾ സംസ്കരിക്കണമെന്നാണ് സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിന് നൽകിയ നിർദ്ദേശം. സംസ്കാരത്തിന് 9 കേന്ദ്രങ്ങൾ ഒരുക്കിയതായി സംസ്ഥാന സർക്കാരും സുപ്രീംകോടതിയെ അറിയിച്ചു. ഈ കേന്ദ്രങ്ങളിൽ സൗകര്യപ്രദമായ സ്ഥലത്ത് ബന്ധുക്കൾക്ക് മൃതശരീരങ്ങൾ സംസ്കരിക്കാമെന്ന് കോടതി നിർദ്ദേശിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കുള്ളിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തിരിച്ചറിഞ്ഞ മൃതശരീരങ്ങൾ ആരും ഏറ്റുവാങ്ങിയില്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ മേൽനോട്ടത്തിൽ സംസ്കരിക്കുന്നതിന് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. തിരിച്ചറിയാത്ത മൃതശരീരങ്ങൾ സംസ്കരിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണം. സംസ്കാരം നടത്തുന്നതിന് മുമ്പ് DNA സാമ്പിളുകൾ ശേഖരിക്കണം. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള ബന്ധുക്കൾക്ക് മൃതദേഹം ഏറ്റുവാങ്ങാനും മതപരമായ ചടങ്ങുകളോടെ സംസ്കരിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ചുമതലപ്പെടുത്തിയ സമിതി റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ മോർച്ചറികളിൽ 175 മൃതശരീരങ്ങളാണ് ഇപ്പോഴുള്ളത്. ഇതിൽ 169 തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 81 മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ 88 മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ ആരും ഇതുവരെ തയ്യാറായി രംഗത്ത് വന്നിട്ടില്ല. മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങുന്നതിൽ നിന്നും മണിപ്പൂരിലെ ചില സംഘടനകൾ ബന്ധുക്കളെ തടയുന്നതായി റിപ്പോർട്ടുകളുണ്ടെന്നും സമിതി സുപ്രീംകോടതിയെ അറിയിച്ചു. മൃതശരീരങ്ങൾ മറവ് ചെയ്യുമ്പോൾ മതപരമായ ആചാരങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് വിവിധ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെട്ടു. മണിപ്പൂർ കലാപത്തിൻ്റെ നിരവധി വാർത്തകൾ നാം കേട്ടിരുന്നു. പക്ഷേ നാം വിചാരിച്ചതിലും വലിയ രീതിയിലുള്ള സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയത്. ക്രൂരതകളാണ് അവിടെ അരങ്ങേറിയത്. ഇൻ്റർനെറ്റ് സംവിധാനങ്ങളടക്കം നിരോധിച്ച് മണിപ്പൂർ കലാപത്തിൻ്റെ യഥാർത്ഥ വസ്തുതകളും ആഴവും ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ സർക്കാർ പ്രത്യേക ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനാൽ തന്നെയാണ് ഇതിൻ്റെ കൂടുതൽ ക്രൂരതകൾ ജനങ്ങളിലേക്ക് എത്താതെ പോയതും. ഹൈന്ദവ വിഭാഗമായ മെയ്തികളും ക്രൈസ്തവ ഗോത്ര വിഭാഗമായ കൂക്കികളും തമ്മിലായിരുന്നു മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാർ മെയ്തി വിഭാഗത്തിന് പ്രത്യേക ഗോത്ര പദവി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് വലിയ കലാപത്തിന് വഴിവെച്ചത്. കലാപം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. കേന്ദ്ര സർക്കാരും ഈ കലാപത്തിന് നേർക്ക് കണ്ണടച്ചു എന്നതാണ് യാഥാർത്ഥ്യം. മനുഷ്യ മനസാക്ഷി മരവിപ്പിക്കുന്ന ക്രൂരതകളാണ് മണിപ്പൂരിൽ അരങ്ങേറിയത്. കൊലപാതകങ്ങളെല്ലാം അത്യന്തം ക്രൂരമായിട്ടായിരുന്നു. സ്ത്രീകളെ നഗ്നരാക്കി നടത്തിച്ച് കൂട്ട മാനഭംഗത്തിന് ഇരയാക്കിയതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നത് രാജ്യത്തിന് തന്നെ കനത്ത നാണക്കേടായിരുന്നു. സർക്കാർ പുറത്തു പറയുന്നതല്ല യഥാർത്ഥ മരണത്തിൻ്റെ കണക്ക് എന്നതാണ് സത്യം. പല മൃതശരീരങ്ങളും ഇതുവരെ കണ്ടെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കലാപത്തിൽ അഭയാർത്ഥികളായത്. മണിപ്പൂർ കലാപത്തിൻ്റെ യഥാർത്ഥ ഭീകരതയുടെ 100% പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് സത്യം.